दा लड़की को देखा तो ऐसा लगा। എന്താ ഒരു നാറ്റം? നാറ്റം മാറ്റിന്റെ. ഗുഡ് നൈറ്റ്. ദാ ഗുഡ് നൈറ്റോ? നീ ഇതുവരെ ഗുഡ് നൈറ്റ് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? അയ്യോ അതല്ല, ഗുഡ് നൈറ്റ് മാറ്റ് കൊതുകുതിരി. നീ കഥാപ്രസംഗത്തിന് പോകുന്നു? എന്തേ? അല്ല, ജുബായക്കിട്ട് ഒരു കാഥികന്റെ ശൈലില്ല അത്? രാത്രിയിലെ ഒരു രസത്തിന്. രസം അധികമായ വിഷമാ കേട്ടോ. മുറിയിലെന്താ ആപ്പിള് പറഞ്ഞൊക്കെ? നിനക്ക് വല്ല അസുഖം? ആശുപത്രിയിലെ പ്രസവ വാർഡ് പോലെ ഉണ്ടല്ലോടാ. അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു. തോമ്പ് ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു. ഓ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. പുറക്കോ? അല്ല, മാലു മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇന്നു മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പൊ അവളോ? അവൾ അവിടെ കിടക്കും, അമ്മയുടെ മെങ്ങനെയും കൂടെ. ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത്. കയറി കിടക്കടാ. എനിക്ക് വരയ്ക്കാനുണ്ട്. തലവരെയായിരിക്കും അല്ലേ? മര്യാദ കയറി കിടക്കടാ. കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കിത്താ. മതി മതി, പതുക്കെ ദേ പകുതിയെങ്കിലും. ഞാൻ കുടിച്ച എന്റെ പകുതി കുടിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ബാബാ വേഗം നടക്ക്. വേണ്ട, എന്റെ ഉറക്കം തീർന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല കാര്യങ്ങള്. എടാ, ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ. ഒറ്റ കീറം കീറിണ്ടല്ലോ. പോടവിടെ നിന്ന്. അവളോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റിയിട്ടില്ല. അച്ഛനാകെ പ്രശ്നം. മൂപ്പര് ഇടവും വലവും തിരിയാൻ വിടില്ല. അമ്മയുടെ ഒരു കണ്ണ് എപ്പോഴും എന്റെ അവളുടെ മേല. ഓരാത്തന്നെ സ്പൈവർക്കിന് അമ്പിളിയും. അപ്പഴേ ഈ കിടപ്പിന്റെ വട്ടങ്ങളൊക്കെ എങ്ങനെയാടാ? എന്റെ കൂടെ കിടക്കണത് അച്ഛനാ. അയ്യേ, അച്ഛനോ? നന്നായി. അവളെ നോക്കി പേടിയില്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അതനുഭവിച്ചവർക്ക് മനസ്സിലാവും. നിനക്ക് ഭാര്യയോടൊന്നും മിണ്ടണം. പിന്നെ പിന്നെ ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സ്വന്തമായിട്ടൊരു 5 മിനിറ്റ് അതിന് വഴിയുണ്ട്. എന്ത് വഴി? എന്റെ അപ്പന്റെ സെല്ല് വഴി. അപ്പന്റെ എല്ല് വഴിയോ? എല്ലല്ലടാ, സെല്ല്, സെല്ലുലാർ ഫോൺ. എന്റെ ഈശ്വര, അമ്മ അമ്മായിമ്മപ്പൂര് തുടങ്ങിയോ? ഇങ്ങനെയുള്ള പണികളൊന്നും എടുക്കണ്ട, കൈയിന്റെ സോഫ്റ്റ്നെസ് പോവും. പിന്നെ ഇത് സെല്ലുലാർ ഫോണാ. എങ്ങനെ വിളിക്കണ്ടെന്നൊക്കെ ഇന്നത്തെ എഴുതിയുണ്ട്. രാത്രി അമ്മ അമ്പലേക്ക് ഉറങ്ങി കഴിയുമ്പോ എന്നെ വിളിക്കണം. ഞാനൊരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കും. ഹലോ. എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. വേഗം പറയൂട്ടോ, അമ്മ അങ്ങനെ ഉണന്ന. അമ്മയുടെ അടുത്തുനിന്നാണോ വിളിക്കുന്നത്? അല്ല, ബാത്റൂമിനാ. അവിടെ മഴ പെയ്യണ്ടോ? ഏയ് ഇല്ല, അമ്മ അറിയാതിരിക്കാൻ പൈപ്പ് തുറന്നിട്ടിരിക്കാം. ഓഹോ, അപ്പൊ മാലുവിന് ബുദ്ധി മാത്രമല്ല ഉബുദ്ധി ഉണ്ടല്ലേ. കുട്ടിയെവിടെയാ? ഞാനും ബാത്റൂമിന്നാ. പക്ഷെ ഇവിടെ ടാപ്പ് തുറക്കാൻ പറ്റുന്നില്ല, ജാമായിട്ടിരിക്ക. നേരം വെളുക്കുന്നവര് എന്തെങ്കിലൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. എനിക്ക് ആ ശബ്ദം കേട്ടോണ്ടിരിക്കലോ. മാലു, എനിക്കൊരു തരൂ. എന്ത്? എനിക്കൊരു തരൂന്ന്. ഇതിനിടയിൽ പല്ല് ചെലിക്കണുണ്ടല്ലോ. അയ്യോ, അത് പല്ലല്ല, ഞാൻ ഉമ്മവച്ച സൗണ്ടാ. സയന്റിസ്റ്റുകള് നമുക്ക് വേണ്ടിട്ടായിരിക്കും ഈ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത്. അമ്മ കണ്ടുപിടിക്കുന്നതിന് മുൻപ് കാര്യം പറ. ഞാൻ അങ്ങോട്ട് ഈ ഫോണിലൂടെ വരട്ടെ. എങ്ങനെ? ശബ്ദമായി, രാഗമായി, താളമായി. തിരുമി തിരുമി എന്റെ നടു തിരിഞ്ഞു ഭഗവതി. അതെങ്ങനെ ഒരു പെൺകുട്ടിയെ വലത് കാലം വെച്ച് ഈ വീട്ടിനകത്ത് കേട്ടില്ല എന്ന് പറഞ്ഞ് ശബദം എടുത്ത് കാലം നീട്ടിരിക്കുകയല്ലേ എന്റെ മുത്തശ്ശി. എന്നാ ഞാൻ കംസനാവണമെന്ന് അറിയില്ല. കാല് നോക്കി പിടിച്ച് ഇങ്ങനെ. എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്താ? ഡൈവേഴ്സ് വാങ്ങി തരണോ? കരുന്നാക്കൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ മാഷേ. നാളെ കുട്ടേട്ടന്റെ ബർത്ത്ഡേ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് നടക്കണ ഒരു കാര്യം. എനിക്ക് കുട്ടേട്ടന് കൊടുക്കാൻ ഒരു നല്ല സമ്മാനം വാങ്ങിച്ചു തരണം. ഈ കുടുക്കയില് കാശത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും. അതിനെന്താ, ഞാൻ വാങ്ങിച്ചു തരാലോ. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം. ഇതൊന്നും കുട്ടേട്ടന് അറിയരുത്. ഇല്ല, അത് എനിക്ക് നിർബന്ധ. എന്റെ ഭഗവതി, തന്തയുടെ പ്രായമുള്ള അവന്റെ നേർക്ക് ആ പെണ്ണിന്റെ കണ്ണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ശരി. ഓ മുത്തശ്ശി.
എന്തിനാ കുട്ടിയെ പുളിച്ച തെറി പറയണേ? അതെന്താ ചെയ്തേ? എന്താ ചെയ്തേ? അതെന്താ ചെയ്തേ? അവളെന്താ നിന്റെ കൈ തന്നെ കൊടുക്ക? കുടുക്കയല്ല, കടുക്ക. നിനക്ക് നല്ല കടുക്ക കഷായം തരണം, എന്നാലേ ഈ രോഗം മാറും. എന്റെ അമ്മേ, ഈ കുടുക്കിനിടയ്ക്ക് ഞാൻ ഇനി കടുക്ക കഷായം കൂടി കുടിക്കണോ? ഇത് കടുപ്പമാണ് അമ്മേ. ഇവിടാര്? ഫ്രീഡം ഫൈറ്റർ സരോജിനി നായിഡു. Now you are in India. You are in India. അയ്യോ, അച്ഛനമ്മേ. അവരമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചോണ്ടിരിക്കുക, ഞാൻ ഇടയ്ക്ക് മുങ്ങി. ആ ഒരു കാര്യം പറയട്ടെ, അവള് ബാത്റൂമിൽ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുക, ഞാൻ പുറത്തുനിന്ന് പൂട്ടി. വാ. എന്താത്? എന്റെ സമ്മാനം പെരുന്നാളിന്. വിചാരിച്ച പോലെയല്ല, ബുദ്ധിയുണ്ട്. പക്ഷേ മനസ്സിലിരുപ്പ് വെളിവാക്കാൻ ഇങ്ങനൊരു ഗിഫ്റ്റ് വേണ്ടായിരുന്നു. ഹൈ ഹീൽ ഷൂ, ബുൾ വർക്കർ, ഫെയർ ആൻഡ് ലവ്ലി. ആറടി പൊക്കവും വിരിഞ്ഞ നെഞ്ചും വെളുത്ത് ചുവന്ന ആപ്പിൾ പോലെ മുഖമുള്ള ഒരാളാ മാലുവിന്റെ മനസ്സിൽ അല്ലേ? അതുകൊണ്ടൊന്നും എനിക്കിനി അങ്ങനെ ആവാൻ പറ്റില്ല. വിരിഞ്ഞ നെഞ്ചില്ലെങ്കിലും മാലുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക്. മുഖം പോലും നോക്കാതെ നിന്റെ കഴുത്ത് താലി കെട്ടിയ എനിക്ക് കിട്ടണം. ഞാനല്ല ഇതൊന്നും വാങ്ങിയത്, കൈമൽ മാഷിന്റെ കയ്യില് പൈസ കൊടുത്ത് വാങ്ങിപ്പിച്ചതാ. അതിനകത്ത് എന്താന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. അയ്യേ, എന്താ ഇത്? കരയാ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ, കൈമൽ മാഷ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം, എനിക്കുള്ളത് വേണ്ട. എന്തിനയ്യാ മാന്തം? ഇന്നു മുതൽ ഞങ്ങൾ മാതാപിതാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതല്ല. സത്യം 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 സത്യം. എന്താടാ ഒരു ശബ്ദം കേട്ടെ? മുത്തശ്ശി, മുത്തശ്ശി, ചത്തോ? എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ. എന്താടാ മടിയായില്ലേ? ഓ